നമസ്കാരം ലവ് ജിഹാദ് കേരളത്തിലുണ്ടോ എന്ന ചോദ്യത്തിന് ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ വാർത്തകൾ നാം പരിശോധിച്ചാൽ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് മനസ്സിലാകും ഇപ്പോഴത്തെ പതിനഞ്ച് വയസ്സുള്ള ക്രിസ്ത്യൻ പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച് മതം മാറ്റാൻ ശ്രമിച്ചതായി പരാതി ഉയർന്നിരിക്കുകയാണ് സംഭവത്തിൽ ഭീമാപള്ളി സ്വദേശിയും ഓൺലൈൻ ഭക്ഷണ വിതരണക്കാരനുമായ അർഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഈ മാസം ആറിനാണ് തിരുമല സ്വദേശിനിയായ പെൺകുട്ടിയെ മതം മാറ്റാൻ ശ്രമം നടത്തിയത് അഞ്ചു ദിവസത്തോളം പീഡിപ്പിച്ചുവെന്നാണ് കുട്ടി പോലീസിന് നൽകിയ വിവരത്തിൽ പറയുന്നത് സംഭവം നടക്കുമ്പോൾ അർഷാദിന്റെ ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് എന്നാൽ കഴിഞ്ഞ ദിവസം പെൺകുട്ടി വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരുന്നു തിങ്കളാഴ്ച ഉച്ചയോടെ അർഷാദിന്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നാൽ തുടർന്ന് നാട്ടുകാർ ഇടപെട്ടതോടെയാണ് ലവ് ജിഹാദിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറം ലോകമറിഞ്ഞത് സംഭവം ലൗ ജിഹാദാണെന്ന് ബന്ധുക്കൾ കണ്ടെത്തിയത് ഇങ്ങനെയായിരുന്നു പെൺകുട്ടിയുടെ മൊബൈലിൽ നിസ്കാരവും ആചാരങ്ങളും പഠിപ്പിക്കാൻ പ്രത്യേക ആപ്പുകൾ ഉള്ളതായി കുട്ടിയുടെ ബന്ധുക്കൾ കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ ഇസ്ലാം മതത്തിലേക്ക് മാറ്റാൻ ശ്രമം നടത്തിയ തെളിവുകൾ പെൺകുട്ടിയുടെ ഫോണിൽ നിന്നും വീട്ടിൽ നിന്നും ബന്ധുക്കൾക്ക് ലഭിച്ചു നിസ്കരിക്കാനുള്ളതിനും നിസ്കാരത്തിന് മുമ്പ് ചെയ്യേണ്ടത് എന്തെല്ലാമെന്നതിനെ കുറിച്ചും പഠിപ്പിക്കുന്ന രണ്ട് ആപ്പുകൾ പെൺകുട്ടിയുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് തുടർന്നാണ് സംഭവം ലവ് ജിഹാദാണെന്ന് ഞെട്ടിപ്പിക്കുന്ന സത്യം ബന്ധുക്കൾക്കും മനസ്സിലായത് ആറ് ദിവസം മൂന്നാറിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് പെൺകുട്ടിയെ യുവാവ് പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് ഭാഷ്യം ആപ്പുകൾ പെൺകുട്ടിയുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തതുകൂടാതെ പെൺകുട്ടിയുടെ മുറിക്കുള്ളിൽ അല്ലാഹു അക്ബർ മാഷ അള്ള തുടങ്ങിയ വചനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ വീടിന്റെ ഗേറ്റിലും ഇവ എഴുതിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇസ്ലാം മതത്തെക്കുറിച്ചും നിസ്കാര രീതികളെക്കുറിച്ചും ഗൂഗിളിൽ നിരവധി വീഡിയോകൾ പരിശോധിച്ചിട്ടുണ്ട് പെൺകുട്ടി ഇസ്ലാം മതം സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് ഇസ്ലാം മതവിശ്വാസത്തിൽ ഇല്ലാത്തവരെല്ലാം കാഫിറുകളാണെന്ന് പെൺകുട്ടിയെ പഠിപ്പിച്ചിട്ടുമുണ്ട് കാഫിറുകൾ ചീത്ത പ്രവൃത്തിയായ ഹറാമിനായി പണം ചെലവഴിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് പത്ത് പവനോളം പെൺകുട്ടിയിൽ നിന്നും തട്ടിയെടുത്തെന്നും അമ്മയുടെ അക്കൗണ്ടിൽ നിന്നും പണം കൈമാറിയിട്ടുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു ഓൺലൈൻ ഭക്ഷണ വിതരണത്തിന്റെ മറവിലാണ് പെൺകുട്ടിയെ യുവാവ് പരിചയപ്പെടുന്നത് അച്ഛൻ മരിച്ച പെൺകുട്ടിയും ജ്യേഷ്ഠനും മാനസികമായി തളർന്ന അമ്മയുടെ സംരക്ഷണത്തിലായിരുന്നു ഇത് മുതലെടുത്തായിരുന്നു യുവാവിന്റെ ഗൂഢനീക്കം എന്നാൽ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പെൺകുട്ടിയുടെ സഹോദരൻ പൂജപ്പുര സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു പെൺകുട്ടിയെ നിരവധി തവണ അർഷാദിന്റെ ബന്ധുക്കളുടെ വീട്ടിലുൾപ്പെടെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാൽ പെൺകുട്ടിയെ കൊണ്ടുപോകാനെത്തിയവർ യഥാർത്ഥത്തിൽ അർഷാദിന്റെ ബന്ധുക്കളാണോ എന്നതിൽ സംശയമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു കൂടാതെ ഓൺലൈൻ ഭക്ഷണ വിതരണത്തിന്റെ മറവിൽ തിരുമല സ്വദേശികളായ നിരവധി പെൺകുട്ടികളെ ഇയാൾ വലയിലാക്കാൻ ശ്രമിച്ചെന്നും റിപ്പോർട്ടുകൾ പറയുന്നു എന്തായാലും ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ച് പുച്ഛിച്ചു തള്ളുന്നവർ ഇക്കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിച്ചാൽ നാളെ ഇത്തരത്തിലൊരു വാർത്തയായി അവർ ഭൂമുഖത്ത് പ്രത്യക്ഷപ്പെടില്ല അതിന് ശ്രമിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഭീകരതയ്ക്കെതിരെ നാം തടയിടണം ഭീകരത എന്നത് തോക്കെടുക്കുന്നതോ വാളെടുക്കുന്നതോ മാത്രമല്ല മതത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതും ഭീകരത തന്നെയാണ് വെബ് ഡെസ്ക് തത്ത്വ മീന്യൂസ്